സ്ത്രീകൾ സുരക്ഷിതരല്ലാത്ത ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ആറാമതും ഏഷ്യൻ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുമാണ് ഇന്ത്യ. സാംസ്കാരിക പാരമ്പര്യവും ജനാധിപത്യവും കൊട്ടിഘോഷിക്കപ്പെടുമ്പോഴും സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളുടെ കാര്യത്തിൽ കുപ്രസിദ്ധിയാണ് ഇന്ത്യക്കുള്ളതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ലൈംഗിക അതിക്രമം, മനുഷ്യക്കടത്ത്, നിർബന്ധിതമായ ജോലിയെടുപ്പിക്കൽ എന്നിവയിലൊക്കെ സ്ത്രീകൾ ഇരകളാകുന്നു. ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് അന്ന സെബാസ്റ്റ്യൻ. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് മലയാളിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്ന സെബാസ്റ്റ്യൻ മരണപ്പെട്ട വാർത്ത ഞെട്ടലോടെയാണ് നാം ഓരോരുത്തരും കേട്ടിരുന്നത്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ കുറ്റവാളികൾക്ക് മതിയായ ശിക്ഷ നേടിക്കൊടുക്കുന്നതിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും ഭരണ സംവിധാനങ്ങളും പ്രതിസന്ധി നേരിടാറുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൊൽക്കത്ത ആർജികർ മെഡിക്കൽ കോളേജിൽ PG ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് രാജ്യമെങ്ങും സ്ത്രീ സുരക്ഷയെ ചൊല്ലി വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് ചൂണ്ടിക്കാട്ടി അന്ന് ഡോക്ടർമാർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതേസമയം തന്നെയാണ് കേരളത്തിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അരക്ഷിതാവസ്ഥ തുറന്നുകാട്ടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതും അതിന്മേലുള്ള വെളിപ്പെടുത്തലുകൾ രാജ്യമെങ്ങും ചർച്ചയാകുന്നതും. തൊഴിലിടങ്ങളിലെ സ്ഥിതി ഇതാണെങ്കിൽ പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എത്രത്തോളം വലുതായിരിക്കുമെന്ന ആശങ്കയും ഉയരേണ്ടതുണ്ട്. ഇതിനൊക്കെ ഇടയിലാണ് സ്ത്രീകൾ സുരക്ഷിതരല്ലാത്ത രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവന്നത്. ഇതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ദക്ഷിണാഫ്രിക്കയാണ്. ലിംഗവിവേചനവും അതനുസരിച്ചുള്ള അതിക്രമങ്ങളും ഇവിടെ സർവ്വസാധാരണമാണെന്ന് വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നു. പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ബ്രസീലാണ്. 28% താഴെ മാത്രം സ്ത്രീകളാണ് തനിച്ച് യാത്ര ചെയ്യുമ്പോൾ പൊതു ഇടങ്ങളിൽ സുരക്ഷിതരാണെന്ന് പറഞ്ഞിട്ടുള്ളത്. സ്ത്രീകളുടെ കൊലപാതക നിരക്കിൽ ലോകത്ത് തന്നെ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യമാണ് റഷ്യ. അത്രയും മോശമാണ് അവിടുത്തെ അവസ്ഥ. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് റഷ്യയുള്ളത്. പട്ടികയിൽ നാലാമതായുള്ളത് മെക്സിക്കോ ആണ്. രാജ്യത്ത് 33% സ്ത്രീകൾ മാത്രമാണ് സുരക്ഷിതാവസ്ഥയുണ്ടെന്ന് പ്രതികരിച്ചിരിക്കുന്നത്. രാത്രിയിൽ പൊതുനിരത്തിൽ നടക്കുന്നത് വലിയ അപകടങ്ങൾ വരുത്തിവെക്കുമെന്നാണ് ഇവിടുത്തെ സ്ത്രീകൾ അഭിപ്രായപ്പെടുന്നത്. സ്ത്രീകൾ സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനമുള്ളത് ഇറാനാണ്. ലിംഗ അസമത്വം ഏറ്റവും പ്രകടമായ രാജ്യമാണ് എന്നതും ഇതിനൊരു കാരണമായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ ലോകത്ത് സ്ത്രീകൾ തീരെ സുരക്ഷിതരല്ലാത്ത രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ടപ്പോൾ ഇന്ത്യയും ഉൾപ്പെട്ടത് ഭീതിപ്പെടുത്തുന്നതാണ്. എവിടെയാണ് നമുക്ക് പിഴച്ചു പോകുന്നതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്.